ഓ, ഇവളുടെ കെട്ട് കഴിഞ്ഞു. കണ്ടോ ചക്കര നോക്കിയേ, ഓഞ്ഞ ഫ്രീക്ക്. ലുക്കിലല്ലടാ, വർക്കിലാണ് കാര്യം. നീ എൻ്റെ ഈ ഫോൺ നോക്കി, ലോകത്തുള്ള സകല ഡേറ്റിംഗ് ആപ്പ് ഇതിലുണ്ട്. സകല പെണ്ണുങ്ങളെ വളക്കാൻ 18 അടവ് മാപ്പായിട്ടും എനിക്ക് മാത്രം എന്ത് ഈ ദുർഗതി. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ വളയ്ക്കാൻ വേണ്ടിയിട്ടേ ലുക്കൊന്നും വേണ്ട, നല്ല വാചകമാണ്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടെങ്കിൽ ആരും വളയും. അതാണ് നമ്മുടെ പ്രശ്നം. ഏകവചനം മതി, ബഹുവചനം ആക്കണ്ട. അപ്പൊ ആരൊക്കെ ഒടുങ്ങിയിട്ടില്ല. കഷ്ടപ്പെട്ട് ഒരു പുള്ളിക്കാരത്തിയെ സ്നാപ്പിൽ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഭയങ്കര ലൂഡോ കളിയാണ്. എന്നെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്റെ സ്പേസിലേക്ക് ഒന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഒന്നാമത്തെ കാര്യം നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. എന്നിട്ട് ഇന്ന് ലൂഡോ കളി മാത്രമല്ലോ, മറ്റേതിലേക്കൊന്നേ കാര്യമായിട്ട് അടുക്കുന്നില്ല. ഞാൻ കുറെ കഷ്ടപ്പെട്ടു. പിന്നെ നിനക്ക് തരാതെ ഒരു ഫുൾ ബോട്ടിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ രണ്ടാളും കൂടി കടിച്ച് ദിവസമായി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ നോക്കിക്കോളാം. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇപ്പോ പോയൊരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വാ, ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. ചെല്ലി 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 പോ, ഞാൻ പോക്കോളാം. അല്ലെങ്കിലും ഒരുത്തെന്തെങ്കിലും ദാരിദ്ര്യം തീർന്ന അത്രയല്ലേ. വണ്ടി വിട് വണ്ടി വിട്. ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാനൊന്നും നിൽക്കണ്ട. ഓ ലൂഡോ, അഞ്ജന കണ്ണെഴുതി ആലിലത്താലിഞ്ഞ് അറുപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, ആള് വന്നല്ലോ. ഹായ്. ഹലോ, വരൂ. ഇവിടെ തനിച്ചാണോ താമസം? ആന്നേ, കൂട്ടരാരെയും കിട്ടിയില്ല. ലൂഡോ കളിയാണൊരു ആശ്വാസം അല്ലേ? അതും മടുത്തു. പിന്നെ തന്നെ പോലുള്ളവരൊക്കെ സംസാരിച്ചിരിക്കാൻ അതല്ലേ വഴിയുള്ളൂ. താൻ ആള് കൊള്ളാലോ. അല്ല, സ്നാപ്പില് ഫുൾ കാറുകളും വണ്ടികളും ഒക്കെ തന്നെയാണല്ലോ, എന്താ പരിപാടി? ഞാനൊരു കമ്പനിയിലെ HR ആണ്, ഇവിടെ അല്ല ദുബായില്. സോ നാട്ടിലെത്തിക്കഴിഞ്ഞാ വണ്ടിയിലാണ് എന്റെ ജീവൻ. കിട്ടുന്ന പൈസ ഒക്കെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട വണ്ടികൾ വാങ്ങിക്കൂട്ടുക, ഇതാണ് പ്രധാന പണി. Rich life? അതെല്ലാം ഓരോരോ മോഹങ്ങളല്ലേ മോളെ. ഇന്ന് നിന്നെ ഞാൻ കുട്ടിപ്പിച്ച് കിടത്തുന്നു നോക്കോ. ഇന്ന് ഞാൻ ഒരു പൊളി പൊളിക്കും. താൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, നമ്മളിന്ന് ആദ്യമായിട്ട് കണ്ടുകൂട്ടിയതല്ലേ, അപ്പോ വേറൊരു കളി കളിച്ചാലോ എന്നാണ്. എന്ത്? നമുക്കൊരു ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ. എന്താ ഫസ്റ്റ് ഞാൻ ചോദിക്കാം? ഓക്കേ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. അരുൺ എത്ര കുട്ടികളുണ്ട്? സത്യം പറയണം. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വേണമെങ്കിൽ എന്റെ SSLC ബുക്ക് കാണിച്ചുതരാം. അത് നോക്കിട്ട് എന്താ കാര്യം? അല്ല, ഒരു വിശ്വാസത്തിന് തെളിവായിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഓക്കെ, എന്നാ ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. കലക്കി. എന്താ ഇത്? വല്ല തട്ടിപ്ലാൻ ആണോ ഇത്? അല്ലല്ല, ഞാൻ വല്ല സിമ്പിൾ ഡെയറൊക്കെയല്ലേ തരുള്ളൂ. തന്റെ ലെവൽ എന്നറിയാൻ വേണ്ടിട്ടാ ഞാൻ ഡെയർ തന്നെ പറഞ്ഞത്. എന്താ തരാൻ പോണേ? ഓക്കെ, വെയിറ്റ്. അനിത ഇന്ന് എന്റെ കൂടെ ചേഴ്സ് പറയണം. ഇതാണോ ഡെയർ? ഞാനില്ലേലും കുപ്പിയൊന്നും ഇല്ലെന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ആദ്യമായിട്ട് കാണുമ്പോ എങ്ങനെ ഒരു ചീവേഴ്സ് പറയാണ്ടിരിക്കുന്നത്. കലക്കി മോളെ, നീ പെട്ട് ഇന്ന് ഓഫായി എന്റെ കുലുസിതങ്ങൾ നേരിടാൻ വേഗം റെഡിയായിക്കോ.
അടിക്ക്. അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. എന്നാ ഒരു പേക്ക് വെള്ളം ഒഴിക്കാൻ ഡ്രൈ അടിക്ക്. കണ്ടോ പോരെ, ഇളവ് പോരെ. മതി, സൂപ്പർ. ട്രൂത്ത് ഓർ ഡയർ? ട്രൂത്ത് ഓർ ഡയർ പറ. ട്രൂത്ത്. ഞാൻ കരുതി ഡയറായിരിക്കും ഇത്. സമയമുണ്ടല്ലോ. വേഗം അടിച്ചോ, നീ ഇപ്പൊ ഓഫാവും. എന്താ ആലോചിക്കുന്നത്? എന്നെ കുറിച്ചിപ്പോ എന്താ തോന്നുന്നേ? സത്യം പറയണം. പറയണം. സത്യം പറഞ്ഞ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പാവൻ ചെക്കൻ. ഞാനോ? അതെ. ഈ ഞാനോ? ഞാനേ എടോ, ഇങ്ങനെ ഡ്രൈ അടിച്ച എന്തെങ്കിലും പറ്റും? ഒന്നും പറ്റില്ല, എനിക്ക് കണ്ട ഒന്നും പറ്റില്ല. നിന്നെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഞാനൊരു കലക്കുണ്ട് മോളെ. അതെ, ട്രൂത്ത് ഓർ ഡയർ രണ്ടും. അടി, ട്രൈ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്ക്. അയ്യോ, മതി മതി, നീ ഓഫാവും. കുറച്ച് ചാതി രണ്ടും അടിക്ക്. ചേഴ്സ്. എങ്ങനെയുണ്ട്? സൂപ്പർ. മോളെ, സുമതി അല്ലല്ല അനിതേ, നിനക്കെൻ്റെ കപ്പാസിറ്റി അറിയില്ല മോളെ. വേണമെങ്കിൽ വെള്ളമടിച്ച് കൊമ്പനാന പുറത്ത് കഴിഞ്ഞ് എന്നിട്ട് ആലവട്ടവും വീശു. നീ ഇപ്പോൾ ഓഫാവടി മോളെ. അവളെ കുടിപ്പിച്ചെടുത്തോണ്ട് ഇലവ് അടിച്ചിട്ട് പുള്ളിക്കരുത്. എവിടെ നീ? അയ്യോ അയ്യോ, അല്ല പോയവള. എടാ അളിയ, സമയം എന്തേ? എന്റെ ഫോൺ എടുത്ത് നോട്ട്, അവള് വിളിച്ചോട്ടെ. അവളെ അവളെ അവിടെ അതണ്ടാ. അയ്യോ, എന്റെ 1.5 ലക്ഷത്തിന്റെ S23 ആണെങ്കിലും ഇവിടെ വെച്ചതാ ഞാൻ. S23 മാത്രമല്ല, അകത്തിരുന്ന ടിവി കാണാനില്ല, ഫ്രിഡ്ജും കാണാനില്ല, മറ്റേ മാക്കോ ലാപ്പ്. ഞാൻ ആരുടെ വീട്ടിൽ വിളിച്ച് കയറ്റിയത്? അയ്യോ അളിയ, നമ്മുടെ ലിറ്ററിന്റെ പൊതു കാണാനില്ല, അതും പോയോ? ഞാൻ ഗുരുവായൂരിന്ന് മേടിച്ചു വെച്ച പാൽ പായസം കാണാനില്ല. അളിയ, ഞങ്ങള് ട്രൂത്ത് ഓർ ഡയർ. അളിയായത് മറ്റതാ. എന്ത്? ഓൺലൈൻ തട്ടിപ്പ്. തട്ടിപ്പാ? നീ എന്തൊക്കെയാ പറയണം? അല്ല, നീ വണ്ടി എടുക്ക്, ഇപ്പൊ പിന്നാലെ പോയാ അവളെ പിടിക്കാം. വണ്ടിയാ?
വണ്ടി അവിടെ കൊണ്ടുപോയി. അയ്യോ, ഒരു പെണ്ണിനെ മയക്കി കിടത്തിട്ട് പണി കൊടുക്കാൻ നോക്കിയല്ലേ നീ? നിനക്ക് ഇത് തന്നെ കിട്ടണം.